ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണല്ലോ. ഞാൻ ഒരു പുതിയ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതിന് മുമ്പ് എന്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഷെയറും ചെയ്യണേ. നിങ്ങൾ ആരും അത് മറക്കരുത്. പിന്നെ ആരെങ്കിലും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് ഞങ്ങളുടെ വീട്ടിലെ ഒരു ചെറിയ വരുമാന മാർഗമായ മുളകിന്റെയെ കുറിച്ചാണ്. മുളകിന്റെ എങ്ങനെ പാവാം, മുളകിന്റെ പാകുമ്പോൾ ഞങ്ങൾ എന്തൊക്കെയാണ് അത് ചേർക്കുന്നത് എന്നും, പിന്നെ മുളകിന്റെ എങ്ങനെ വലുതാക്കി വിൽക്കാം എന്നൊക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. ഒട്ടുമിക്ക വീട്ടമ്മമാരുടെ ഒരു പരാതിയാണ് മുളക് പാവിട്ട് അത് പിടിക്കുന്നില്ല പിടിക്കുന്നില്ല. ഇന്ന് നമുക്കത് വേണ്ട. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തി തരാൻ പോകുന്ന വീഡിയോയിൽ കാണുന്ന പോലെ നിങ്ങൾ ചെയ്താൽ മതി, അപ്പോൾ നിങ്ങളുടെ മുളകിന്റെ പിടിച്ചോളും. അപ്പോ നിങ്ങളെല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഗായ്സ്, ഇതുപോലെ ഒരു കവറെടുക്ക, ഓട്ടയുള്ളത് ഓട്ടയുള്ള നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റും. ഇനി ഞാൻ ഇതിനാവശ്യം കുമ്മായപ്പൊടി, പിന്നെ കോഴിക്കാട്ടം, ആട്ടുംകാട്ടം. ഈ ആട്ടുംകാട്ടും കോഴിക്കാട്ടും പൊടിയാണ് ഏറ്റവും നല്ലത്. നമുക്ക് മിക്സ് ചെയ്യാം. ആദ്യം കുമ്മായ ആട്ടോ. തലേ ദിവസത്തെ കഞ്ഞളത്തിയിൽ കഴുകി ഉണക്കിയ മുളകിന്റെ കുരുവാണിത്. നമുക്ക് ഇനി കവറ് നിറയ്ക്കാം. ഗായ്സ്, ഫുള്ളായിട്ട് മണ്ണ് നിറയ്ക്കണമെന്നില്ല, പകുതി നിറച്ചാൽ മതി. കുരി പാവാം. ഓരോ കുരി വെച്ച് പാവിക്കോളൂ. രണ്ടു മൂന്നെണ്ണം വെച്ച് കുരി പാവി നമുക്കത് പിന്നെ പറിച്ചവാണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഗൈസ്, ലാസ്റ്റിന് ഒന്ന് കുത്തി കൊടുത്തോളൂ. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഗ്യാസ് വെള്ളം കൂടുതലാവാൻ പാടില്ല. ഗ്യാസ് ദിവസം വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പൊ കുറച്ച് ദിവസം കഴിയുമ്പോ ഇതുപോലെ മുളകൾ വരും. ഗ്യാസ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്.